എല്ലാ വിദ്യാർത്ഥികൾക്കും എജു പാർക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫിസിക്സിലെ ഒന്നാം അധ്യായമാണ് പഠിച്ചത്. ഇന്ന് അതിലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രതിരോധങ്ങളുടെ സംയോജനം എന്ന ടോപ്പിക്കാണ്. ഒരു സർക്യൂട്ടിൽ ഒരു പ്രതിരോധം വെക്കുന്ന ധർമ്മം എന്താണ്? അതിലൂടെ വരുന്ന വൈദ്യുതിയെ പ്രതിരോധിക്കുക എന്നാണ് അതിന്റെ ധർമ്മം. അങ്ങനെ ഒരു സർക്യൂട്ടിൽ നമുക്ക് രണ്ട് തരത്തിൽ പ്രതിരോധങ്ങൾ സംയോജിച്ചു വെക്കാം, ശ്രേണി രീതിയിലും സമാന്തര രീതിയിലും. അപ്പോൾ നമ്മൾ ഇന്ന് അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ശ്രേണി രീതിയെ കുറിച്ച് പഠിക്കാം. ഒരു ശ്രേണി രീതി നോക്കൂ, മൂന്ന് പ്രതിരോധങ്ങൾ അഥവാ റെസിസ്റ്റൻസ് ഒരു സെല്ലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ വി പൊട്ടൻഷ്യൽ ഉള്ള ഒരു സെല്ലിൽ കൂടി ഈ പോസിറ്റീവിൽ നിന്ന് വരുന്നത് എന്താണ്? ഐ കറന്റ് ഈ മൂന്ന് റെസിസ്റ്റൻസ് കൂടെ കടന്നു പോകും. അങ്ങനെയാണെങ്കിൽ ശ്രേണി രീതിയിൽ എല്ലായ്പ്പോഴും കറന്റ് സെയിം ആയിരിക്കും. അതായത് ഈ സർക്യൂട്ടിലൂടെയുള്ള കറന്റ് എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും അഥവാ തുല്യമായിരിക്കും. ഇനി നമുക്ക് ഇതിലെ സഫൽ പ്രതിരോധം കാണാം. സഫൽ പ്രതിരോധ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, അതായത് ആർ എഫക്റ്റീവ്നെസ് ഇസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ. ഇതാണ് ശ്രേണി രീതിയിലുള്ള സംയോജനത്തിൽ സഫല പ്രതിരോധത്തിന്റെ ഇക്വേഷൻ അഥവാ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനാണ് ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ. ഈ മൂന്ന് പ്രതിരോധങ്ങളുടെയും കൂട്ടിയ സംയോജിപ്പിച്ചാലാണ് നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ലഭിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയായ സമാന്തര രീതി അഥവാ പാരലൽ കണക്ഷൻ എങ്ങനെയെന്ന് പഠിക്കാം. ഈ ചിത്രത്തിലേക്ക് നോക്കൂ, മൂന്ന് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധങ്ങൾ സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അതൊരു വി പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബാറ്ററിയുമായിട്ടാണ് ബന്ധിപ്പിച്ചത്. പക്ഷേ ഇവിടെ ശ്രേണി രീതിയിൽ നിന്ന് വ്യത്യാസമായി ഓരോ പ്രതിരോധത്തിലും കടന്നു പോകുന്ന കറന്റ് വ്യത്യാസമായിരിക്കും. ശ്രേണി രീതിയിൽ നമ്മൾ എന്താണ് പഠിച്ചത്? കറന്റ് തുല്യമാണ് എന്നാണ് പഠിച്ചത്. പക്ഷെ സമാന്തര രീതിയിൽ കറന്റ് വ്യത്യസ്തമായിരിക്കും. അടുത്തതായി നമുക്ക് സഫൽ പ്രതിരോധം കണ്ടെത്താം, അതായത് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇവിടെ സമാന്തര രീതിയിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അഥവാ സഫല പ്രതിരോധം ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ് വൺ ബൈ ആർ ത്രീ. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ സമാന്തര രീതിയിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് സഫല പ്രതിരോധം കാണുന്നത്. ഒന്നും കൂടെ പറയാം, പ്രതിരോധങ്ങളുടെ സംയോജനം രണ്ട് രീതി. ഏതൊക്കെയാണ്? ശ്രേണി രീതി, സമാന്തര രീതി. അതിൽ തന്നെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ശ്രേണി രീതി. ഒരു ശ്രേണി രീതിയിൽ എല്ലായ്പ്പോഴും അവിടെ കറന്റ് തുല്യമായിരിക്കും, മാത്രമല്ല സഫല പ്രതിരോധം കൂടുതലുമായിരിക്കും. അങ്ങനെയെങ്കിൽ സഫല പ്രതിരോധം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു എന്താണ്? ആർ എഫക്റ്റീവ്നെസ് ഇസ് ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ. രണ്ടാമത് നമ്മൾ പഠിച്ചതാണ് സമാന്തര രീതി. സമാന്തര രീതിയിൽ എല്ലായ്പ്പോഴും എന്താണ്? പൊട്ടൻഷ്യൽ വ്യത്യാസമായിരിക്കും തുല്യമായിരിക്കുക, അവിടെ സഫല പ്രതിരോധം കുറവുമായിരിക്കും. അങ്ങനെ ആ സഫല പ്രതിരോധം കാണാനുള്ള ഇക്വേഷനാണ് വൺ ബൈ ആർ എഫക്റ്റീവ്നെസ് ഇസ് ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പ്ലസ് വൺ ബൈ ആർ ത്രീ. ഇനി നമുക്ക് ഇതിലെ ഒരു പ്രോബ്ലം പരിചയപ്പെടാം. 4 ഓം 2 ഓം പ്രതിരോധങ്ങളെ ശ്രേണിയായി ഘടിപ്പിച്ച് അവയുടെ അഗ്രങ്ങൾക്കിടയിൽ 12 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയാൽ കറന്റ് എത്ര എന്നാണ്? അതായത് 4 ഓം 2 ഓം പ്രതിരോധങ്ങളെ ഒരു സർക്യൂട്ടിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. അത് എന്തിനായി ബന്ധിപ്പിച്ചിരിക്കുന്നു? 12 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അവിടെ ഉണ്ടായ കറന്റ് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അത് വൺ ബൈ വൺ ആയിട്ട് സൈഡിലേക്ക് എഴുതിയെടുക്കാം. ഇതിൽ നമുക്ക് പ്രതിരോധങ്ങൾ തന്നിട്ടുണ്ട്. ആർ വൺ ഇസ് ഈക്വൽ ടു 4 ഓം, ആർ ടു ഇസ് ഈക്വൽ ടു 2 ഓം, പിന്നെ തന്നിരിക്കുന്നത് പൊട്ടൻഷ്യൽ വ്യത്യാസം, അതായത് വി ഇസ് ഈക്വൽ ടു 12 വോൾട്ട്. നമ്മളോട് എന്താണ് കാണാൻ പറഞ്ഞത്? കറന്റ് ഐ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്.
Namukarya I is equal to V by R Angine engil ibade V thannirikkunnathu 12 aanu Pashe R ennaanu R is equal to R effective is equal to R1 plus R2 ശ്രേണി രീതി ആയതുകൊണ്ട് ഇവിടെ സഫല പ്രതിരോധം R1 plus R2 ആയിരിക്കും അതായത് 4 plus 2 6 ohm നമുക്ക് കിട്ടും അങ്ങനെയെങ്കിൽ I സമം 12 by 6 equal to 2 ആമ്പിയർ ഇതായിരിക്കും നമുക്ക് ഉത്തരം ലഭിക്കുക കറന്റ് 2 ആമ്പിയർ ആയിരുന്നു ഒന്നുകൂടി പറയാം 4 ഓം 2 ഓം പ്രതിരോധങ്ങൾ ശ്രേണി രീതിയിൽ ഘടിപ്പിച്ച് അവയുടെ അഗ്രങ്ങൾക്കിടയിൽ 12 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയാൽ കറന്റ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം തന്നെ എന്ത് കാണണം സഫല പ്രതിരോധം കാണണം സഫല പ്രതിരോധം കാണാൻ ശ്രേണി രീതി ആണെങ്കിൽ ആ ഇക്വേഷൻ എന്താണ് R effective is equal to R1 plus R2 അങ്ങനെ നമുക്ക് 6 ഓം ലഭിച്ചു പിന്നെ നമുക്കറിയാം കറന്റ് കാണാൻ ഇക്വേഷൻ I is equal to V by R V ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 12 by നമ്മൾ കണ്ട R is equal to 2 ആമ്പിയർ നിർബന്ധമായിട്ട് നമ്മൾ എന്താണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് അതിന്റെ യൂണിറ്റ് ചെയ്താൽ ഒരു കാരണവശാലും മറന്നു പോകരുത് ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം 12 ഓം 4 ഓം പ്രതിരോധങ്ങളെ സമാന്തരമായി ബന്ധിപ്പിക്കുന്നത് 12 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയാൽ കറന്റ് എത്ര എന്നാണ് നേരത്തെ നമ്മൾ പരിചയപ്പെട്ടത് ഒരു ശ്രേണി രീതിയായിരുന്നു ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സമാന്തര രീതിയാണ് ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന എഴുതിയെടുക്കാം R1 is equal to 12 ohm, R2 equal to 4 ohm, potential വ്യത്യാസം V is equal to 12 volt. കറന്റ് I ആണ് നമ്മോട് കാണുന്നത് ഇവിടെ effective resistance 1 by R effectiveness is equal to 1 by R1 plus 1 by R2 എന്നാണ് ഈ ഇക്വേഷൻ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി R1 R2 divided by R1 plus R2 എന്നാക്കാമല്ലോ ഇത് നിങ്ങൾ മാത്സ് പഠിച്ചതാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഈ ഇക്വേഷനെ R effectiveness is equal to R1 plus R1 R2 divided by R1 plus R2 എന്ന ഇക്വേഷൻ നമുക്ക് ചെയ്യാം അതായത് 12 into 4 divided by 12 plus 4 ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ 48 ഹരിക്കണം 16 equal to 3 ohm ആയിരിക്കും ഇവിടെ നമുക്ക് ലഭിക്കുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് അഥവാ സഫല പ്രതിരോധം ഇനി നമുക്ക് I കാണാമല്ലോ I equal to V divided by R എന്നാണ് അതായത് V നമുക്ക് കിട്ടിയിട്ടുണ്ട് 12 വോൾട്ട് divided by 3 equal to 4 ആമ്പിയർ ഇവിടെ നമുക്ക് ലഭിക്കുന്ന കറന്റ് 4 ആമ്പിയർ ആയി യൂണിറ്റ് ഒരു കാരണവശാലും കറന്റിന്റെയും മറക്കരുത് റെസിസ്റ്റൻസിന്റെയും യൂണിറ്റുകൾ നിങ്ങൾ മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അഭിപ്രായവും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇനിയും നല്ല വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം